ഗുഡ് മോർണിംഗ് ടു ഓൾ, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പോയിന്ററിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ ഇതതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ബാക്കി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ജെ ഇസ് ഈക്വൽ ടു ആംബർസാൻ ഐ. നമ്മൾ ആംബർസാൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐയുടെ അഡ്രസ് അല്ലേ. അതാണ് ഈ ആംബർസാൻ എന്ന് പറയുന്ന അഡ്രസ് ഓപ്പറേറ്റർ ആണ്. സോ ആംബർസാൻ ഐ എന്ന് പറയുന്നത് ഐയുടെ അഡ്രസ് ആണ്. സോ ഐയുടെ അഡ്രസ്സ് നമ്മൾ എവിടേക്കാണ് സേവ് ചെയ്യുന്നത്? ജെ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് സേവ് ചെയ്യാൻ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. അതാണ് ജെ ഇസ് ഈക്വൽ ടു ആംബർസാൻ ഐ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഐയുടെ അഡ്രസ് ആണ് നമ്മൾ ജെയിലേക്ക് സേവ് ചെയ്യുന്നത്. സോ ജെ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു പോയിന്റർ വേരിയബിൾ ആയിരിക്കണം. കാരണം ഒരു പോയിന്റർ വേരിയബിളിലേക്ക് മാത്രമേ നമുക്ക് അഡ്രസ്സിനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ജെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിന്റർ വേരിയബിൾ ആയിട്ട് വേണം ജെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. ഓക്കെ, അപ്പം പോയിന്റർ വേരിയബിളിന്റെ ഡിക്ലറേഷൻ എന്താണെന്ന് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ പഠിക്കും. എങ്ങനെ നമുക്ക് ഡിക്ലറേഷൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ്, അപ്പം ഇവിടെ ജെ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ് എന്ന അസംഷനിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജെ ഇസ് ഈക്വൽ ടു ആംബർസാൻ ഐ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഐയുടെ അഡ്രസ് ജെയ്ക്ക് അകത്തോട്ട് സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ഈ ഫിഗർ കണ്ടോ, ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ഐയും ജെ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, ആ വേരിയബിളിന്റെ വാല്യൂ ആണ് എന്ത്? 5 എന്ന് പറയുന്നത്. ദെൻ ഈ വേരിയബിളിന്റെ അഡ്രസ് ആണ് 65234. സോ ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ അഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡ്രസ്സിലാണ് ഈ ഒരു വാല്യൂനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ജെ നോക്കുക, ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അപ്പൊ ജെ എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? പോയിന്റർ വേരിയബിൾ ആണ്. അപ്പൊ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ അഡ്രസ് ആണ് ജെയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാകും ഇതാണ് നമ്മുടെ ഐയുടെ അഡ്രസ് എന്ന് പറയുന്നത്. സോ ഈ ഐയുടെ അഡ്രസ് ആണ് എവിടെ വന്നത്? ജെയുടെ വാല്യൂ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ജെ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ അഡ്രസ്, അതായത് വേറെ ഒരു വേരിയബിളിന്റെ അഡ്രസ് ആണ് ജെ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ജെ എന്ന് പറയുന്ന വേരിയബിളും മെമ്മറി തന്നെയല്ലേ നമ്മൾ സേവ് ചെയ്യുന്നത്. സോ അതിനും എന്ത് കാണും? അതിനും ഒരു അഡ്രസ് കാണും. സോ ആ അഡ്രസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു 65236 എന്ന് പറയുന്ന അഡ്രസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഐയും ജെയും തമ്മിലുള്ള കണക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഐയുടെ അഡ്രസ് എന്ന് പറയുന്നത് ജെയുടെ വാല്യൂ ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ജെയുടെ താഴെ എഴുതിയിരിക്കുന്ന ഈ ഒരു വാല്യൂ, അതായത് 65236 എന്ന് പറയുന്നത് എന്താണ്? ജെയുടെ മെമ്മറിയുടെ അഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജെയുടെ ഈ ഒരു മെമ്മറി അഡ്രസ് ഉണ്ടല്ലോ, 65236 എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വേറൊരു പോയിന്റർ വേരിയബിളിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ 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 നമുക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ പോയിന്റർ വേരിയബിളിലേക്ക് ഓരോന്നിന്റെ അഡ്രസ്സിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്ന 5 ആണ് അല്ലേ. ഐയുടെ വാല്യൂ എന്ന് പറയുന്ന 5 ആണ്, ഐയുടെ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? 65234 ആണ്. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ അഡ്രസ് ആണ് ജെയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ജെയുടെ അഡ്രസ് എന്താണ്? 65236 ആണ്. ഓക്കെ, കാരണം എന്താണ്, ജെ എന്ന് പറയുന്നതും സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? മെമ്മറി തന്നെയല്ലേ. സോ അതിനും ഒരു അഡ്രസ് കാണുമല്ലോ, അതുകൊണ്ടാണ് അവിടെ 65236 എന്ന ഒരു അഡ്രസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നു ഇന്റ് സ്റ്റാർ ജെ എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം, ഇന്റ് സ്റ്റാർ ജെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം ഈ സാധാരണ ഒരു വേരിയബിളിനെ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ എനിക്ക് ജെ എന്ന് പറഞ്ഞ ഒരു സാധാ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ഇന്റ് ജെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യും അല്ലെ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? ജെ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിൾ ആണ് അല്ലെ. അപ്പൊ ജെയിലേക്ക് എനിക്കൊരു ഇൻറ്റീജർ വാല്യൂനെ എന്ത് ചെയ്യാം? സേവ് ചെയ്യാം എന്നാണ് ഇതിന്റെ മീനിങ്. ഇന്റ് ജെ എന്ന് എഴുതിയ. അപ്പൊ ഈ ജെ എനിക്ക് പോയിന്റർ വേരിയബിൾ ആക്കണമെങ്കിൽ അതിന്റെ തൊട്ട് പുറകില് ഒരു സ്റ്റാർ, ഒരു ആസ്ട്രിക് കൊടുത്താൽ മതി. ഇന്റ് സ്റ്റാർ അല്ലെങ്കിൽ ഇന്റ് ആസ്ട്രിക് ജെ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സോ ഇത് ആസ്ട്രിക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇന്റ് ആസ്ട്രിക് ജെ കണ്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജെ എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയബിൾ അല്ല, ജെ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആയിട്ടാണ് മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജെയിലേക്ക് മെമ്മറിയുടെ അഡ്രസ്സുകളെ മാത്രമേ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ, സാധാരണ നമ്പേഴ്സുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ മീനിങ്.
ഓക്കെ, അപ്പം ഇൻഡസ് ആർ ജെ എന്ന് ഞാൻ എഴുതി. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഇൻഡ് ഉണ്ടോ? ഇൻഡ് ഞാൻ ഇവിടെ ഡേറ്റ ടൈപ്പ് ഞാൻ ഇൻറ്റീജർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതായത് ഈ ഇൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻറ്റീജർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ജെയില് നമ്മളൊരു ഒരു വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കുമല്ലോ സേവ് ചെയ്യുക. ഏതോ ഒരു വേരിയബിളിന്റെ അഡ്രസ് ആണ് നമ്മൾ ജെയിൽ സേവ് ചെയ്യുക അല്ലെ. ഇനി ആ വേരിയബിളിന്റെ ടൈപ്പാണ് ഇവിടെ എഴുതേണ്ട ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇൻഡ് സ്റ്റാർ ജെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജെ എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഈ പോയിന്റർ വേരിയബിളിലേക്ക് വേറൊരു ഇൻറ്റീജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് സേവ് ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ ആക്ച്വൽ മീനിങ്. ജെ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഈ പോയിന്റർ വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? വേറെ ഏതോ ഒരു ഇൻറ്റീജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് സേവ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ക്യാർ ക്യാരക്ടർ ടൈപ്പ് ഒരു പോയിന്റർ വേരിയബിൾ എഴുതി, ക്യാർ സ്റ്റാർ പി എന്ന് എഴുതി. ഓക്കെ, ക്യാർ സ്റ്റാർ പി. അപ്പൊ ഈ ക്യാർ സ്റ്റാർ പി എന്ന് എഴുതിയാൽ ഇതിന്റെ മീനിങ് എന്താണ്? പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. പി എന്ന് പറയുന്ന ഈ പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിന്റെ അഡ്രസ് ആണ്. അപ്പൊ വേറെ ഏതോ ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ഈ പിക്കകത്തോട്ട് സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഈ ഡേറ്റ ടൈപ്പിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ ഞാനിപ്പോ സപ്പോസ് ക്യാർ പി എന്ന് എഴുതുകയെന്ന് വെച്ചു, വെറുതെ ഞാൻ ക്യാർ പി എന്ന് എഴുതി. ക്യാർ പി, സ്റ്റാർ പി എന്നല്ല, വെറും ക്യാർ പി എന്നാണ് എഴുതിയത്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? ആ പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ ആണ്. ഈ വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്ന വാല്യൂ എന്താണ്? ഒരു ക്യാരക്ടർ വാല്യൂ ആയിരിക്കും അല്ലെ. ഈ വേരിയബിളിലേക്ക് നമ്മൾ ഒരു ക്യാരക്ടറിനെയാണ് സേവ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ക്യാർ പി എന്ന് എഴുതുന്നത്. ഇനി ക്യാർ സ്റ്റാർ പി ആണെങ്കിൽ എന്താ? പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അതിലേക്ക് സേവ് ചെയ്യുന്നത് എന്താണ്? ഏതോ വേറെ ഏതോ ഒരു ക്യാരക്ടർ വേരിയബിളിന്റെ അഡ്രസ് ആണ് ഈ പിയിലേക്ക് സേവ് ചെയ്യുന്നതെന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പം ഇവിടെ ഡേറ്റ ടൈപ്പ് നമ്മൾ എഴുതുന്നതിന്റെ മീനിങ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സാധാരണ എഴുതുന്നതും ഇവിടെ ഈ പോയിന്ററിന്റെ കേസിൽ നമ്മൾ ഡേറ്റ ടൈപ്പ് എഴുതുന്നതും തമ്മിലുള്ള മീനിങ് വ്യത്യാസം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇത് നോക്കി, ഇത് വേറൊരു പ്രോഗ്രാം ആണ്. ഈ ഒരു പ്രോഗ്രാം നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന, നമ്മൾ നോർമൽ എഴുതുന്നത് എല്ലാം നമ്മൾ എഴുതി അല്ലേ. സ്റ്റുഡിയോ ഡോട്ട് എച്ച്, ഗുണിയോ ഡോട്ട് എച്ച്, വോയിഡ് മെയിൻ, എല്ലാ സംഭവങ്ങളും എഴുതി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇൻഡ് ഐ ഇസ് ഈക്വൽ ടു 5 കേട്ടോ. ഇൻഡ് ഐ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു ഡിക്ലറേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു അസൈൻമെന്റ് 5 വെച്ചിട്ട് ഞാൻ വാല്യൂ അതിനെ സേവ് ചെയ്തു അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുക? ഇൻഡ് ഐ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വരയ്ക്കാം. ആ ഇതാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് മെമ്മറിയിൽ കിട്ടും. ദെൻ 5 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും? അതിന്റെ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യും. എന്നിട്ട് ഇതിനൊരു അഡ്രസ് ഉണ്ട് അല്ലെ, നോർമലി ഇതിനൊരു അഡ്രസ് വരും. സപ്പോസ് ഇതിന്റെ അഡ്രസ് 1111 എന്ന് പറഞ്ഞ് സപ്പോസ് ഇതാന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു അഡ്രസ്സും വരും അല്ലെ, ഇങ്ങനെ ഒരു അഡ്രസ് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്റ്റാർ ജെ. സ്റ്റാർ ജെ എന്ന് പറയുന്ന എന്താണ്? ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഞാനത് പോയിന്റർ വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തേക്കാണ്, സ്റ്റാർ ജെ എന്ന്. കണ്ടോ, ഇൻഡ് സ്റ്റാർ ജെ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. സോ ഇൻഡ് സ്റ്റാർ ജെ. അപ്പൊ ജെ എന്ന് പറഞ്ഞൊരു പോയിന്റർ വേരിയബിൾ നമുക്ക് വന്നു. ഇതിനകത്ത് ഇപ്പൊ സപ്പോസ് ഒന്നുമില്ല. ഇപ്പൊ ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 2 2 2 2 ഇതാന്ന് വിചാരിക്കുക. ഇതാണ് ഇതിന്റെ അഡ്രസ് എന്ന് വിചാരിക്കുക. ഓക്കെ, 4 2. ഓക്കെ, ഇതാണ് ഇതിന്റെ അഡ്രസ് എന്ന് വിചാരിക്കുക. ഇനി ജെ ഇസ് ഈക്വൽ ടു ആംപ്രസൻ ഐ എന്ന് കൊടുത്തു അല്ലെ. എന്ന് ഇന്ന് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുക? ആ ഐയുടെ അഡ്രസ് ജെയിലേക്ക് സേവ് ചെയ്യും അല്ലെ. ജെ ഇസ് ഈക്വൽ ടു ആംപ്രസൻ ഐ എന്ന് കൊടുത്തേക്കുന്ന ഐയുടെ അഡ്രസ് എവിടേക്ക് സേവ് ചെയ്യും? ജെയിലേക്ക് സേവ് ചെയ്യും. അപ്പൊ ഐയുടെ അഡ്രസ് എന്താ? ഐ 111. അപ്പൊ അത് എന്ത് ചെയ്യും? ഉടനെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതാ സംഭവിക്കുക, ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. ഐയുടെ അഡ്രസ് ജെയിക്കകത്തോട്ട് സേവ് ചെയ്തു. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുക. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഐയുടെ എന്താണ്, ഐ ഐ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അഡ്രസ് ആണ് നമ്മൾ ജെയിലേക്ക് സേവ് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഐയുടെ അഡ്രസ് ആണ് ജെയിലേക്ക് സേവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ജെ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ ആണ്. ഇനി ഇതിന്റെ ടൈപ്പ് നോക്കിയേ, കണ്ടോ, ഇതിന്റെ രണ്ടിന്റെ ടൈപ്പ് ഇൻറ്റീജർ ആണ്. കണ്ടോ, അപ്പം ഈ ഐയുടെ അഡ്രസ് ആണ് നമ്മൾ ജെയിലേക്ക് സേവ് ചെയ്യുന്നത്. അപ്പൊ ഐ എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള വേരിയബിളാ? ഇൻറ്റിജർ ടൈപ്പിലുള്ള വേരിയബിളാ. സോ അതേ ടൈപ്പ് തന്നെ വേണം നമ്മൾ ജെയ്ക്കും ഈ പോയിന്റർ വേരിയബിളിനും കൊടുക്കാൻ.
ഓക്കെ, അപ്പം ഏത് വേരിയബിളിന്റെ അഡ്രസ് ആണ് നമ്മൾ പോയിന്റർ വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നത്, ആ വേരിയബിളിന്റെ ടൈപ്പ് വേണം നമ്മൾ പോയിന്റർ വേരിയബിളിനും കൊടുക്കാൻ. അതായത് ടൈപ്പ് രണ്ടും സെയിം ആയിരിക്കണം. ഓക്കെ, കാരണം ഇവിടെ ഐയുടെ ടൈപ്പ് ഇൻറ്റീജർ ആയതുകൊണ്ട് പോയിന്റർ വേരിയബിളിന്റെ ടൈപ്പ് എന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം. കാരണം ഒരു ഇൻറ്റീജറിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ഈ പോയിന്റർ വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ്സ് എന്തായിരിക്കണം? ഇൻറ്റീജർ തന്നെയായിരിക്കണം. ഇപ്പൊ ഐ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ്, ക്യാർ ആണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ജെയുടെ ടൈപ്പ് എന്തായിരിക്കണം? ക്യാർ ആയിരിക്കണം. ഐയുടെ ടൈപ്പ് എന്ന് പറഞ്ഞ ഫ്ലോട്ട് ആണെങ്കിൽ ജെയുടെ ടൈപ്പ് എന്തായിരിക്കണം? ഫ്ലോട്ട് തന്നെയായിരിക്കണം. ഓക്കെ, അപ്പൊ ടൈപ്പ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും അല്ലേ. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജെ ഇസ് ഈക്വൽ ടു ആംബ്രസാൻ ഐ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. അതായത് ഐയുടെ അഡ്രസ്സ് ജെയിലേക്ക് സേവ് ചെയ്തു. അപ്പം ഐയും ജെയും തമ്മിൽ ഒരു കണക്ഷൻ ആയില്ലേ, ഐയും ജെയും തമ്മിൽ ഒരു കണക്ഷൻ ആയി. കാരണം ഐയുടെ അഡ്രസ് ആണ് ജെയുടെ വാല്യൂ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം ഐയും ജെയും തമ്മിൽ ഒരു കണക്ഷൻ വന്നു. ഇനി നമുക്ക് ഓരോ പ്രിന്റ് എഫ് നോക്കിയാലോ. അഡ്രസ് ഓഫ് ഐ, ഐയുടെ അഡ്രസ് പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. മേ ബി ഇവിടെ വേറെ അഡ്രസ് ആയിരിക്കും വരുന്നത്. ഞാനിവിടെ തന്നിരിക്കുന്ന ഈ അഡ്രസ് എന്ന് പറയുന്നത് വെറുതെ തന്ന അഡ്രസ് ആണ്. ഓക്കെ, ഇതൊരു ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി തന്ന അഡ്രസ് ആണ്. ഈ അഡ്രസ് ആയിരിക്കത്തില്ല ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഐയുടെ അഡ്രസ് നോക്കുക, അഡ്രസ് ഓഫ് ഐ. സോ അഡ്രസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 6 5 2 3 4 കണ്ടോ. അപ്പൊ ഐയുടെ അഡ്രസ് 6 5 2 3 4 എന്നാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ കൊടുത്ത അഡ്രസ് ഈ 111 എന്നാണ്. അത് എളുപ്പത്തിന് വേണ്ടി കൊടുത്താണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മൾ അഡ്രസ് ഓഫ് ഐ തന്നെ വീണ്ടും പ്രിന്റ് ചെയ്യുന്നു. അഡ്രസ് ഓഫ് ഐ ആദ്യം പ്രിന്റ് ചെയ്തുണ്ടോ? ആംബ്രസാൻ ഐ കൊടുത്താൽ പ്രിന്റ് ചെയ്യും. ഇനി ജെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? അഡ്രസ് ഓഫ് ഐ കണ്ടോ, അവിടെ അഡ്രസ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു 6 5 2 3 4 എന്ന് വന്നു. കാരണം ജെ വെറുതെ ജെയെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ എന്താ പ്രിന്റ് ചെയ്യുക? ജെയ്ക്കുള്ളിലെ വാല്യൂ അല്ലെ, ജെയ്ക്കുള്ളിലെ വാല്യൂ എന്ന് പറയുന്ന ഐയുടെ അഡ്രസ് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയും പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇനി വീണ്ടും അഡ്രസ് ഓഫ് ജെ, ജെയുടെ അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ആംബ്രസാൻ ജെ അല്ലെ, ആംബ്രസാൻ ജെ കൊടുത്തു കഴിഞ്ഞാൽ ജെയുടെ അഡ്രസ് പ്രിന്റ് ചെയ്യും. ഇനി വാല്യൂ, ഓരോന്നിന്റെ വാല്യൂ, ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ അഡ്രസ് അല്ലേ വരുന്നത്. ഓക്കെ, ഇനി നോക്കുക ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ 5 ആണ് അല്ലെ, 5 ആണ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ വാല്യൂ വേറൊരു രീതിയിൽ, നമ്മൾ നേരത്തെ കണ്ട രീതിയില്ലേ, സ്റ്റാർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് കണ്ടോ. വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 5 വന്നു. ദെൻ സ്റ്റാർ ജെ എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഓഫ് 5 കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് വന്നു? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 വന്നു അല്ലെ. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 5 ആയിട്ട് കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കിയാൽ, ഇപ്പം ഞാൻ ആ ഒരു അഡ്രസ്സ് മായ്ച്ചു കളയാം. ഞാൻ നമ്മൾ കൊടുത്ത ഇതിനകത്ത് കൊടുത്ത അഡ്രസ്സ് തന്നെ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ അതെങ്ങനെയാണ് വരുന്നതെന്ന് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അഡ്രസ് ഓഫ് ഐ, ഐയുടെ അഡ്രസ് 6 5 2 3 4 ആണ് അല്ലെ. അപ്പൊ ഞാനിവിടെ 6 5 2 3 4 ഉണ്ടോ. അപ്പം ഈ ഈ ഒരു അഡ്രസ് ആണ് ജെയ്ക്ക് അത് സേവ് ചെയ്യുക അല്ലെ. അപ്പൊ 6 5 2 3 4. സോ 6 5 2 3 4 എന്നുള്ള ആ ഒരു അഡ്രസ് ചെയ്തു. ഇനി ജെയുടെ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് ഓഫ് ജെ എന്ന് പറയുന്നത് 6 5 2 3 6 ആണ് വരുന്നത് അല്ലേ. സോ 6 5 2 3 6 എന്നും വരും. 6 5 2 3 6. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഞാൻ അഡ്രസ് മാറ്റി എഴുതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്താ അഡ്രസ് ഓഫ് ഐ, ഐയുടെ അഡ്രസ് എന്താണ്? 6 5 2 3 4 കണ്ടോ. നമ്മളിവിടെ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനെ വരച്ചു നോക്കണം. ഇങ്ങനെ നമ്മൾ വരച്ച് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറുതെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇതെന്താണ് വരുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ വരയ്ക്കുക, ഇഷ്ടമുള്ള അഡ്രസ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വരച്ചു നോക്കി നമുക്ക് ആക്ച്വലി കണക്ഷൻ കിട്ടും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐയുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 5 2 3 4. സോ 6 5 2 3 4. സോ ഇവിടെ നമുക്ക് മനസ്സിലാവും ഐയുടെ അഡ്രസ് ഇതാണ്, ഐയുടെ വാല്യൂ എന്താണ്? 5 ആണ്. സോ ഐയുടെ വാല്യൂ 5 ആണ്. ഇനി അഡ്രസ് ഓഫ് ഐ വേറൊരു രീതി പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നുണ്ട്, ജെയെ ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്തു കേട്ടോ. ജെയുടെ വാല്യൂനെ പ്രിന്റ് ചെയ്താൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഐയുടെ അഡ്രസ് ആണ് അല്ലെ. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ പെട്ടിക്കകത്ത് എഴുതിയേക്കുന്നല്ലേ. അപ്പം ഈ ഈ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഐയുടെ അഡ്രസ് അല്ലേ. അപ്പൊ ഐയുടെ അഡ്രസ് ജെ ഉപയോഗിച്ച് എങ്ങനെയാ പ്രിന്റ് ചെയ്യുക? വെറുതെ ജെ എന്ന് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, അത് ഐയുടെ അഡ്രസ് തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്രസ് ഓഫ് ജെ പ്രിന്റ് ചെയ്യാം കേട്ടോ. അഡ്രസ് ഓഫ് ജെ പ്രിന്റ് ചെയ്തു. പിന്നെ വാല്യൂ ഓഫ് ജെ പ്രിന്റ് ചെയ്യാം കേട്ടോ, വെറുതെ ജെ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ജെ പ്രിന്റ് ചെയ്യാം. പിന്നെ നമ്മൾ വാല്യൂ ഓഫ് ഐ ഒക്കെ പ്രിന്റ് ചെയ്തു കേട്ടോ, സ്റ്റാർ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പ്രിന്റ് ചെയ്തു ആംബ്രസാൻ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിച്ചാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്, ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക് ആണ്. സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഈ പോയിന്റർ എന്ന് പറയുന്നത്, കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.